വചനോദയം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14:13-21 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് സ്നാപക യോഹന്നാന്റെ മരണത്തെപ്പറ്റി കേട്ടപ്പോൾ യേശു അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ച് ഒരു വിജനസ്ഥലത്തേക്ക് പോയി. ഇതറിഞ്ഞ ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവനെ പിന്തുടർന്നു. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ച് പറഞ്ഞു, ഇതൊരു വിജനസ്ഥലമാണ്, നേരവും വൈകിയിരിക്കുന്നു, ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. എന്നാൽ യേശു പറഞ്ഞു, അവർ പോകേണ്ടതില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുള്ളൂ. അവൻ പറഞ്ഞു, അത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അവൻ ജനക്കൂട്ടത്തോട് പുൽത്തകിടിയിൽ ഇരിക്കാൻ കൽപ്പിച്ചതിന് ശേഷം ആ 5 അപ്പവും 2 മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000 പുരുഷന്മാരായിരുന്നു. വിശന്ന് യേശുവിന് ചുറ്റും കൂടുന്ന ജനം റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന അസമത്വത്തിൻ്റെ പ്രതിഫലനമാണ്. ഭക്ഷണ ദൗർലഭ്യം ഇന്നിൻ്റെയും നീറുന്ന പ്രശ്നമാണ്. അത് അനീതിയുമാണ്. ശതകോടികൾ പ്രതിരോധത്തിനായും കോർപ്പറേറ്റുകൾക്കായും മാറ്റിവെക്കുന്ന സർക്കാരുകൾ വിശക്കുന്നവനെ തന്നെയാണ് അവഗണിക്കുന്നത്. ദൈവഹിതം, ദരിദ്രർ, വിശക്കുന്നവർ ഊട്ടപ്പെടണം എന്നല്ലാതെ മറ്റൊന്നല്ല. ദൈവം മരുഭൂമിയിലും അപ്പം നൽകിയവനാണ്. ആടുകളെ തീറ്റിപ്പോറ്റാത്ത ഇടയന്മാരെക്കുറിച്ച് യെസക്കിയേൽ വിലപിക്കുന്നു. വിശക്കുന്നവനുമായി അപ്പം പങ്കുവയ്ക്കണമെന്ന് യെശയ്യായും പറയുന്നു. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ എന്നത് യേശുവിൻ്റെ കൽപ്പനയാണ്. ദൈവം മനുഷ്യരെ വിധിക്കുന്നത് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതുകൂടി പരിഗണിച്ചാണ്. വിശക്കുന്നവൻ്റെ വയറ് നിറഞ്ഞാലേ ദൈവം നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത സമൃദ്ധമായ വിരുന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ ദരിദ്രന് കഴിയൂ. അങ്ങനെയെങ്കിൽ വിശക്കുന്നവനെ ഊട്ടുന്നത് ദൈവരാജ്യത്തിൻ്റെ മുന്നാസ്വാദനം തന്നെയാണ്.